Angels Army, Angels Army. Angels Army, Angels Army. Angels Army. Hi friends, peace be with you. ഇന്ന് നമ്മൾ റൈഡിന് പോകുന്നത് ദൈവദാസിയായ സാന്റ സ്കൊറേസോടൊപ്പമാണ്. വെറും 23 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഇറ്റലിക്കാരിയായ സാന്റ സ്കൊറേസെ 1968 ആയിരുന്നു ജനനം. 91 അവൾ മരിച്ചു. രക്തസാക്ഷിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സുന്ദരിയായ വളരെ ഊർജ്ജസ്വലയായ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ ഇന്ന് ഈ റൈഡിന് പോകുമ്പോൾ നന്നായിട്ടൊന്ന് പഠിക്കാം. ബാല്യത്തിൽ നല്ല തികഞ്ഞ അനുസരണമുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ അവൾക്ക് എക്സ്ട്രാ ഇഷ്ടമുണ്ടായിരുന്നു. അവൾ എപ്പോഴും കാറ്റഗറിസം ക്ലാസ്സിലും പിന്നീട് വീട്ടിൽ വന്നിട്ടൊക്കെ എപ്പോഴും ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയാൻ, സ്വർഗത്തെപ്പറ്റി കൂടുതൽ അറിയാൻ, ആത്മീയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് അവൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നീട് അവൾ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഫൊക്കലാരെ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കാത്തലിക് മൂവ്മെൻറ്റിൽ അവൾ അംഗമായി. അതോടെ അവൾ ആത്മീയ ജീവിതം അടുത്ത ലെവലിലേക്ക് കൂടി ഉയർന്നു. ഒരു സ്ട്രിക്റ്റായിട്ട് സ്പിരിച്വൽ ലൈഫ് അവളെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവളുടെ സ്പിരിച്വൽ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാര്യം എല്ലാ ദിവസവും വൈകുന്നേരമുള്ള അവളുടെ നൈറ്റ് ലൈഫ് വിത്ത് ജീസസ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ കാര്യമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അവൾ ഉറങ്ങുന്ന വരുമ്പോൾ കുറേ നേരം അവൾ ഈശോയ്ക്കൊപ്പം ഇരുന്ന് ഡയറി എഴുതും. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ, ആ ദിവസത്തെ മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യും. അതിന് ആത്മീയതയിൽ എക്സാമിൻ ഓഫ് കോൺഷ്യസ് എന്ന് പറയും. അതായത് ആത്മശോധന ചെയ്യുക. അവൾ എന്ത് ചെയ്യും, ആ ദിവസം മുഴുവൻ ഈശോയോടൊപ്പം ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അവളുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എഴുതി വെക്കും. എന്തിനാണെന്നറിയോ, പിന്നീട് അവർ ആഴ്ചാവസാനമുള്ള കുംഭസാരത്തിൽ ഒരുങ്ങുമ്പോൾ ഒരു കുഞ്ഞു തെറ്റ് പോലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവളത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ അവൾ ഒരിക്കലും അവളെ കുർബാന അവൾ മുടക്കത്തില്ലായിരുന്നു. കുർബാനയ്ക്ക് പോകുമ്പോൾ അവൾ എപ്പോൾ കുർബാനയ്ക്ക് പോയാലും കയ്യിൽ കുഞ്ഞൊരു ബുക്ക് കാണും, ഒരു പേനയും കാണും. എന്തിനാണെന്നറിയോ, പ്രസംഗം പറയുമ്പോൾ അവൾ നോട്ട് എഴുതിയെടുക്കും. തമാശ കാണലും, നമ്മളൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ, പള്ളി പ്രസംഗം കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ചുമ്മാ ആലോചിച്ചാൽ മതി, ചുമ്മാ ഉറങ്ങണം കേട്ടോ വിട്ടേര്. അപ്പോൾ ഇവളിങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് സ്പിരിച്വൽ ലൈഫ്, വിശുദ്ധരുടെ ജീവിതമൊക്കെ വായിച്ച്, ബൈബിളൊക്കെ വായിച്ച് നല്ല അടിപൊളിയായിട്ട് പോവുകയാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് പറയുന്നത് ഗോഡ് ഫസ്റ്റ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം. അവൾ പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠനം തുടർന്നു. അപ്പോഴും പഠിക്കുമ്പോഴും പാവങ്ങളെ സഹായിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴെല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ, ഡാൻസ് കളിക്കാൻ, പാട്ടുപാടാൻ ഒക്കെ അവൾ പോകുമായിരുന്നു. പക്ഷേ ദൈവത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ കാത്തലിക് ആക്ഷൻ മൂവ്മെൻറ്റിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവിടെ വെച്ചാണ് ഒരു ചെറുപ്പക്കാരൻ, ഇവളൊരു പള്ളിയിൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവളെ നോട്ട് വിടുകയും പിന്നീട് പല പ്രാവശ്യം ഇവളുടെ പുറകെ വന്ന് ഇവളെ സ്നേഹം അറിയിക്കുകയും തെറ്റിയാൻ പ്രേരിപ്പിക്കുകയും ഒരിക്കലും സെക്ഷൽ അബ്യൂസിന് ശ്രമിക്കുകയൊക്കെ ചെയ്തു. അവൾ അത്ഭുതകരമായിട്ട് ആദ്യം ആ പ്രാവശ്യം രക്ഷപ്പെട്ടു. പിന്നീട് അത് കോർട്ട് കേസൊക്കെ ആയി, കോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്നാണ് ചരിത്രം കുറച്ചൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഇഫ് ഷീ ലീവ്സ് ഹർ ഫെയ്ത്ത് ഐ വിൽ നോട്ട് ഡു എനിതിങ്. അവൾ അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാമെങ്കിൽ ഞാൻ അവൾ വെറുതെ വിടാന്ന്. അപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. അവൾ പറയാണ്, ഐ നോ വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് ഐ ഡു നോട്ട് ലീവ് മൈ ഫെയ്ത്ത് ബട്ട് ഗോഡ് ഫസ്റ്റ്. ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് എനിക്കറിയാം. ഇതൊരു ഇതെന്നെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിക്കുന്നതായിരിക്കും, ചിലപ്പോൾ കൊല്ലുമായിരിക്കും. പക്ഷേ ദൈവമാണ് ഒന്നാം സ്ഥാനമെന്ന്. പിന്നീട് ഒരു ദിവസം അവൾ വഴി ഒരു യുവജന സമ്മേളനം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പുറകിൽ നിന്നും വന്നത് കുത്തുകയറി. 14 കുത്തേറ്റാണ് അവൾ മരിച്ചത്. ഹോസ്പിറ്റലിലേക്ക് എടുക്കും വഴി ഹോസ്പിറ്റലിൽ വെച്ച് അവൾ മരിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു. മറ്റൊരു മരിയ ഗൊരേത്തി, പാപത്തേക്കാൾ മരണമെന്ന് പറഞ്ഞ് ജീവന് വിശുദ്ധിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിച്ച മറ്റൊരു ചെറുപ്പക്കാരി കൂടി. നമ്മൾ ഈ ഒരു കുഞ്ഞ് വിശുദ്ധയ്ക്കൊപ്പം, സാന്റയ്ക്കൊപ്പം ഈ റൈഡ് നടത്തുമ്പോൾ എന്താ നമ്മൾ പഠിക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഡോൺ ബോസ്കോയുടെ ഒരു വളരെ ഫേമസ് ആയുള്ള ഒരു കൊട്ടേഷനാണ്. ഇപ്രകാരമാണ്, സിംഗ്, ജമ്പ്, ഡാൻസ് ബട്ട് നോട്ട് സിൻ. നിങ്ങൾ പാട്ടുപാടിക്കൊള്ളൂ, ഡാൻസ് കളിച്ചോളൂ, തുള്ളി കളിച്ചോളൂ, എന്തും ചെയ്തോളൂ, പക്ഷേ പാപം ചെയ്യരുത്. അതുതന്നെയായിരുന്നു ഈ സാന്റയുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാ യുവത്വത്തിൻ്റെ എല്ലാ അടിപൊളിയും ഉണ്ടായിരുന്നു, പക്ഷേ പാപം ഒഴികെ വിശുദ്ധിക്ക് വേണ്ടി അവൾ നോ കോംപ്രമൈസ്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഇതായിരുന്നു അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ റൈഡ് പോകുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും തന്നെ ഫേസ് ചെയ്ത പ്രശ്നം അല്ലായിരുന്നു ജീവിത വിശുദ്ധി, പ്രത്യേകിച്ച് ശാരീരിക വിശുദ്ധി. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തൊക്കെ നമുക്ക് അധികം എക്സ്പോഷർ ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഈ ശാരീരിക വിശുദ്ധി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒത്തിരിയേറെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എത്രയോ യുവജനങ്ങൾ മാത്രമല്ല കേട്ടോ, പല പ്രായത്തിലുള്ളവരൊക്കെ ഈ ഒരു ഒത്തിരി സെക്ഷൽ ആയിട്ടുള്ള പാപങ്ങൾക്ക് അടിമപ്പെട്ട് പോയിട്ടുണ്ട്, തഴക്കദോഷമായി പോയിട്ടുണ്ട്. ഇന്ന് ഈ വിശുദ്ധിയൊക്കെ ഒപ്പം പോകുമ്പോൾ നമുക്ക് ഈ വിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്നൊരു കാര്യം എടുത്തിട്ട് അതിനൊരു മറുമരുന്ന് കൊടുക്കും.
കൊടുക്കാം. ഒരുപക്ഷെ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ പോൺ സൈറ്റ്സിനോ പൊട്ട കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ലൂസ് ടോക്കിൽ പെട്ടും പൊട്ട റിലേഷൻഷിപ്പ് പെട്ട കഷ്ടപ്പെടുന്നവരായിരിക്കും. ഈ സാൻഡയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരൊറ്റ കാര്യം നല്ലൊരു ആത്മീയ മരുന്നാണ്, ഒരു ആത്മീയതയുടെ മർമ്മമാണ്, അതാണ് ആത്മശോധന. അവളെന്നും രാത്രിയിൽ ചെയ്തിരുന്ന ആ കാര്യം, ഞങ്ങളൊക്കെ സെമിനാരിയിൽ ചേർന്നപ്പോഴത്തേക്കും ആശ്രമങ്ങളിലും മഠങ്ങളിലൊക്കെയുള്ള നല്ലൊരു ശീലമാണ് ഉച്ചയ്ക്കും രാത്രിയിലും ആത്മശോധന. അതായത് ഈശോയ്ക്കൊപ്പം ഒരു 10 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് രാവിലെ മുതൽ ഉച്ചവരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവലോകനം ചെയ്യുക, തെറ്റുപറ്റി ഈശോയോട് സോറി പറയുക, നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. രാത്രിയിലും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുനേരമൊന്നും ചെയ്യണ്ട, ഒരു നേരമെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയ്ക്കൊപ്പം ഇരിക്കുക, ആത്മശോധന ചെയ്യാൻ വേണ്ടി ആ ദിവസത്തെ മൊത്തം ഓഡിറ്റ് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടോ സോറി പറയുക. പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് നിങ്ങൾ തഴക്കദോഷത്തിന് അടിമയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയടിക്ക് ഒരു കുമസാരിച്ചുകൊണ്ടൊന്നും പലപ്പോഴും നമുക്ക് എന്ത് രക്ഷ കിട്ടിയെന്ന് വരില്ല. ഉറപ്പായിട്ടും കുമസാരം നമുക്ക് കൃപാവരം തരും. പക്ഷേ നമ്മുടെ ഡെയിലി എഫേർട്ട് വേണം ആ ഒരു തഴക്കദോഷം, വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് തഴങ്ങിപ്പോയാൽ, പ്രത്യേകിച്ച് സെക്ഷൽ ആയിട്ടുള്ള പാപങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡെയിലി എഫേർട്ട് വേണം. അതാണ് നമ്മളെ ഈ ആത്മശോധന കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാ ദിവസവും രാത്രി ഈശോക്ക് പോയിരിക്കുക, എന്നിട്ട് ഇന്നത്തെ ദിവസം ഇവാലുവേറ്റ് ചെയ്യുക. ഈശോയെ, ഇന്നൊരു 6-7 തവണ എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, എൻ്റെ സംസാരത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, എൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ശ്രമിക്കണം, നാളെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ ഞാൻ 10-15 പ്രാവശ്യം ഇമ്പ്രൂവ് ആയിരുന്നു കേട്ടോ, രക്ഷപ്പെട്ടു കേട്ടോ. തെറ്റിൽ വീഴാതെ പല സമയങ്ങളിലും ഞാൻ വീഴാതെ രക്ഷപ്പെട്ടു. താങ്ക് യു ജീസസ്, സോറി ജീസസ്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോവുക. പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് നമുക്ക് ഈ മേഖലയിൽ ഉറപ്പായിട്ടും ഈശോ ഇമ്പ്രൂവ്മെൻ്റ് തരും. ഉറപ്പാണ്, ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി സാൻഡായി പോലുള്ള ഒത്തിരി വിശുദ്ധർ, ശാരീരിക വിശുദ്ധിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേക വിശുദ്ധർ ഈ ഒരു പാപത്തിലടിമപ്പെട്ട എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. ജീവിത വിശുദ്ധി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു റിലേഷൻഷിപ്പും ഒരു സംസാരങ്ങളും ഒരു കാഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഇന്ന് ഈ റൈഡിന് പോകുമ്പോൾ നമ്മുടെ ചെവിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സാൻഡ സ്കൊറേസെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വിശുദ്ധരാവാം, ശരീരത്തിൽ ഈശോയെ മഹത്വപ്പെടുത്താം, വിശുദ്ധി കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. സോ ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ചലഞ്ച്, ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി നമ്മുടെ ആത്മസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇന്ന് നമുക്കതിനൊരു തുടക്കമിടാം. ഇന്നത്തെ സുഹൃത്ത് ജപം: കർത്താവേ, തിന്മയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. Angels are me.